അതൊക്കെ വേഗം അങ്ങോട്ട് കെട്ടാ, അങ്ങോട്ട് കൊണ്ടുവയ്ക്കാ. അവിടെ എന്താ പറഞ്ഞ മേഘൽകു? മനസ്സിൽകു, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബാലഗോലാപൻ. എന്റെ കുട്ടിയെ, എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. നീ അങ്ങ് കറുത്ത് പോയല്ലോടാ. അയ്യേ, ഞാൻ കറുത്തതല്ല ദീദിമാ, ഇത് ഞാൻ കറുപ്പിച്ചതാ. ഇതാണ് ഒളിമ്പിക് സ്റ്റൈൽ, ജസ്റ്റ് ഫോർ കാലേജ്. മുത്തച്ഛനെവിടെ? മുത്തച്ഛനോ? ആ, നിന്നെ കൊണ്ടുവരാനായിട്ട് കാലത്ത് കാറുമായിട്ട് പോയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ബാലേട്ടെ കണ്ടിട്ട് വൈദ്യരമാമ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നേരാ. എയർപോർട്ടിൽ വന്നിറങ്ങി ഉടനെ ഞാനൊരു ടാക്സി വിളിച്ചിങ് പോകുന്നു. നിങ്ങളെല്ലാം കാണാനുള്ള ഒരു 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 അതെ. ഓ മൈ ഗോഡ്, മൈ ഡിയർ മർമാണി മാമ, മർമാണി മാമന് ഒരു വ്യത്യാസമില്ല. അതെ, പാനുവതി കൂടെ കൂട്ടി വരാറുന്നില്ലേ നിനക്ക്? അച്ഛൻ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ പോരോ? അച്ഛനാണെങ്കിൽ നിന്ന് തിരിയാൻ പറ്റണ്ടേ? എന്തു പറ്റി, നടുവിന് വല്ല ഉളുക്കും വീണോ? ഉളുക്കല്ല, തിരക്കൊണ്ട. ഓ, തിരക്കുണ്ട്. ആതിരെവിടെ? അവൾ അകത്തുണ്ട്. എന്നിട്ട് എന്നെ എതിരേൽക്കം വന്നില്ലല്ലോ. ബസ്മതി, ആതിര ഒന്ന് വിളിക്കൂ. താലോ നിലവിളക്കോ വല്ലതും എടുക്കണോ? ആതിരൊക്കെ ഉള്ള സമയം വരുന്നില്ലല്ലോ, തൽക്കാലം ആതിര മാത്രം മതി. വിളിക്കൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയെ കിട്ടുള്ളൂ. താങ്ക് യു. അതൊക്കെ ആയിക്കോട്ടെ, ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ചാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും. ഓ, ആ വന്ന കാല നിക്കാണ്ട് കുട്ടി ഇങ്ങടെ അകത്തേക്ക് വരൂ. ആതിര വരട്ടെ. ആ പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് തെക്കിനിലേക്ക് വെക്കാ. ഓക്കെ, ലഗേജ് എല്ലാം എടുത്ത് യാണി മാമന അല്ല മർമാണി മാമന ഏൽപ്പിച്ചേക്കൂ. ഞാൻ കുസൂർ. ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം? കുഴിമാടമല്ല കൃഷ്ണൻ കുട്ടി. എന്താ കുറുന്തോട്ടിയോ? കുറുന്തോട്ടി അല്ല, കൃഷ്ണൻ കുട്ടി. ഗൾഫിൽ എല്ലാവരും എന്നെ ചകൻ ഛാ എന്ന് വിളിക്കും. ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ്. ഓ, ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെ ആവും അല്ലേ? അയ്യേ, നീ എന്താ ഇങ്ങനെ വായ വിളിച്ചു നിക്കണേ? ഇതാരിത്? ശ്രീദേവിയോ? മാധുരി ദീക്ഷിത്തോ? സുസ്മിതാ സെന്നോ? അല്ല നഗ്മയോ? നഗ്മയോ? പാട്ടു കുപ്പായാണ് ഞാൻ അവള് നിക്കണേ. ഇതെന്റെ ആതിര തന്നെയാണോ? എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവനേതാ? പ്രേമദാസൻ, ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു, ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ. സ്വാമികളോ? എവിടെ? നാം ഇവിടെയുണ്ട് മോനെ. ഇത് സ്വാമിയോ? അതെ, ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ ദമേഹടവർത്തിയിൽ നിന്നും മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമിമാരെ കൊറേ ഞാനും കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ താടി മുടി വളർത്തിയിണ്ടാവും, അല്ലെങ്കിൽ മൊട്ടതലും ക്ലിൻഷവായിരിക്കും. ഇതൊരുമാതിരി മീശ മാത്രം വെച്ച് സിനിമാ ഹീറോയെ പോലെ സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാ. ദോഷം കിട്ടണമൊന്നും പറയണ്ട, മനസ്സിലൊന്നും ഓർത്താ മതി, മാനത്ത് കാണുന്ന ആളാ. ക്ഷമിക്കണ സ്വാമിയെ. വസു, ഞാൻ എത്തി. പുന്നാരി ഒന്നും വേണ്ട, ആരെ അകത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ. അടുക്കളപ്പുറത്ത് നിന്നാ മതി, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ക്രൂരത കാണിക്കരുത്, നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷവും കെട്ടണ്ട. എന്താ ഇവിടെ തന്നോട് ആരാ പറഞ്ഞു ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്ക അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്, സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില്ല ഉദാസാടാ. പ്രേമദാസാ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയോ? എന്താ കാര്യം? സത്യം പറ. ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞെന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞ് നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചുതരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാണ്. ഈ തറവാട്ടിലെ എ ടു ഇസെഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്? വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുബദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീ ഒക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ? ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകൾ കെട്ട് പൊട്ടിച്ചുകൊണ്ട് കെട്ട് കെട്ടിച്ചില്ലിങ്ങ. എന്റെ പേര് ബാലഗോലാവൻ എന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ കാര്യം ഓപ്പറേഷൻ നടത്താൻ പോണേ? ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ? ചോറ്. ഇത് രണ്ടിന്റെ അവസാനത്തെ അത്താഴം. അതാണോ ഉദ്ദേശിച്ചത്? സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ? അതെ. തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി?
ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ. ഹോമോ? ഞാനൊരു സത്യം പറയാം, മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ഇടക്കിടക്ക് ഇവിടെ വരും, സുഭദ്രാമാച്ചിയുടെ ദേഹത്ത് കൂടും. അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം തുടങ്ങാൻ പോവുക. ബി കെയർഫുൾ. എന്നിട്ട് സാധനങ്ങളൊക്കെ സ്വാമിനെ ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചു. എന്നാ പോ. സാത്യനാരായണ ഋഷി ദേവി ഗായത്രി ചന്ദ പരമാത്മാ ദേവത ഓം നമോ നാരായണ ഓം കാളി കാളി ശ്രീ സർവമംഗല സ്വരൂപിണിയ സ്വാഹ സ്വാഹ. ശിഷ്യ സ്വാമി കൈക്കുമ്പിളി നീട്ടിക്കൊള്ളു. എഴുന്നേറ്റ് ഇടമോ വലമോ തിരിഞ്ഞോ നോക്കാതെ ഒന്ന് മുരിയാടാതെ കിടപ്പ് മുറിയിൽ ചെന്ന് മുറിയുടെ കിഴക്ക് ഭാഗത്തി പ്രസാദം വെക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ സിന്ദൂരം നെറ്റിയിൽ അണിയുക. സ്വാമി ദക്ഷിണ. ഓ ആവാം. ഓം കാളി അമ്മേ സർവമംഗളാനുഭവം തോ എല്ലാ വിഘ്നങ്ങളും മാറട്ടെ. ഹോമം കസറി ശ്ലോകം ചൊല്ലിയപ്പോ കംസന് വല്ല സംശയം തോന്നിയാവോ? അല്ല ഇന്റിമേറ്റ് ഫ്രണ്ട് ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? ഹോമം വഴിപാടൊക്കെ ഒരുപാട് നടത്തി തറക്കല്ല് പൊളിച്ച ഒരു തറവാട്ടിലെ മെമ്പറാണ് ഇഷ്ടോ? ഇതൊന്നും ഒരു പുത്തരി അല്ല. പിന്നെ എന്റെ ഒരു ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലോ അപ്പഴേ. പിന്നെ നമുക്ക് നാളെ കാണാം, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അതെന്താ അത്ര അർജന്റ് ആയിട്ട്? നമ്മുടെ പതിവുള്ള പൂജയ്ക്ക് ഇതില്ലേ? അതെ, ഹോമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് ചെറിയ ഡോൾബി ഞാൻ പൂജിച്ചു. മുത്തപ്പ നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ജോയിൻ ചെയ്തോളാം. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞ ആരും ബഹളം ഉണ്ടാക്കരുത്. മരുന്ന് ശാലയിൽ നിന്ന് ഞാൻ രണ്ട് ഉരുളി എടുത്തിട്ടുണ്ട്. വിറ്റോ? വിറ്റിട്ടൊന്നുമില്ല, ഒരു കല്യാണ പാർട്ടിക്ക് വാടക കൊടുത്തിരിക്ക, നാളെ കിട്ടും. പിന്നെ രണ്ട് തൂക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിവിടെ നിലവറ കിടന്ന് ചുമ്മാ ക്ലാവ് പിടിക്കല്ലേ? അതവിടെ ക്ലാവ് പിടിച്ചിട്ട് നിലക്കെന്താ പേടിക്കണ്ടെന്നേ? പിന്നെ വാടക ഇനത്തിൽ കിട്ടുന്ന ഡോൾബി ഉണ്ടല്ലോ, അത് നമുക്ക് പൂജയ്ക്ക് എടുക്കാം. എന്താ? അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതെ, ദക്ഷിണക്കാശ് കൊണ്ട് തൊട്ട് നക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോളൂ, ഇല്ലേ വയറരിയും. എന്റെ നെഞ്ചിരിയ, ഇവന്റെ തരികിടങ്ങാനും വൈദ്യരഞ്ഞാലും സ്ഥിതിയൊന്ന് ആലോചിച്ച് നോക്കിയ. എന്റെ പറശ്ശിനി കട മുത്തപ്പ, ഇവറ്റകൾ എല്ലാം കൂടി എന്നെ വഴിയാതാരാക്കോ, അല്ലെങ്കിൽ തന്നെ 48 മണിക്കൂറിനകം കലാപം ഉണ്ടാക്കുന്നല്ല ബാലകലാപം പറഞ്ഞിരിക്കണേ. 48 മണിക്കൂർ എന്നല്ലേ അവൻ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ ഒരു മുൻകൂറ് പാറ അങ്ങോട്ട് വെച്ചു കൊടുത്താലോ? ആരാ?